നമസ്കാരം മതത്തിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ അടിമകളല്ലാത്ത ഏതെങ്കിലും ഒരു മാധ്യമം അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകൻ കേരളത്തിൽ ഉണ്ടോ ആവും കൃത്യമായ അജണ്ടകളുടെ മേലാണ് നമ്മുടെ മാധ്യമങ്ങൾ വാർത്തകൾ തിരഞ്ഞെടുക്കുന്നത് മുക്കേണ്ട വാർത്തകൾ മുക്കാനും വളച്ചൊടിക്കേണ്ടവ വളച്ചൊടിക്കാനും അവർ മിടുക്കരാണ് പരസ്യദാതാക്കൾ പ്രതികളാകുന്ന കേസുകളിലൊന്നും വാർത്ത പോലും കാണില്ല പുരോഗമനവും നവോത്ഥാനവും തള്ളുന്ന മാധ്യമങ്ങളുടെ പരസ്യ പേജുകൾ മുഴുവൻ അന്ധവിശ്വാസങ്ങളുടെയും തട്ടിപ്പുകളുടെയും പ്രചാരണത്തിനായാണ് നീക്കിവെക്കുന്നത് എല്ലിൻ കഷ്ണങ്ങൾ കിട്ടിയാൽ എന്ത് വൃത്തികേടനും കൂട്ടി നിൽക്കും അത്രയുള്ളൂ ഈ കൊട്ടിഘോഷിക്കുന്ന മാധ്യമധർമ്മവും നിഷ്പക്ഷതയും ചില വാർത്തകൾ നോക്കാം അട്ടപ്പാടി മധു വധക്കേസ് എന്നെ മാധ്യമങ്ങൾ പറയൂ അതേസമയം കേരളത്തിന് പുറത്തുള്ള വാർത്തകളുടെ തലക്കെട്ട് നോക്കിയാൽ ദളിത പെൺകുട്ടിക്ക് നേരെ ആക്രമം ദളിത യുവാവിനെ ആക്രമിച്ചു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് അതിക്രമം എന്നിങ്ങനെയാ പോകും അതായത് പച്ചയ്ക്ക് ജാതിയും മതവും വാർത്തയിൽ തിരികെ കയറ്റും വാർത്തകൾ നൽകുന്ന പേജുകളിൽ വരെ കാണാം ഈ വിധേയത്വവും മുട്ടിലിരയിലും യു പിയിൽ പെൺകുട്ടികൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിലെ പ്രതികളുടെ ജാതിയും മതവും വരെ പ്രധാനമാണ് ചില പ്രത്യേക മതക്കാരാണ് പ്രതികളെങ്കിൽ ആ വാർത്ത ഉൾപേജുകളിൽ വളരെ പ്രധാനമായി ഒറ്റക്കോളം വാർത്തയിൽ ഒതുക്കും നിഷ്പക്ഷരാണെന്ന് കാണിക്കണമല്ലോ ഇനി അതല്ല വേറെ ചില വിഭാഗക്കാരാണെങ്കിൽ ആദ്യ പേജിൽ എട്ടുകോളം വാർത്ത പിന്നെ അനുബന്ധ വാർത്തകൾക്ക് വേണ്ടി അകത്ത് സ്പെഷ്യൽ പേജ് എഡിറ്റോറിയൽ മോങ്ങൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ഫോളോ സ്റ്റോറീസ് ആ വിഷയത്തിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സിനിമാക്കാർ മുതൽ കഞ്ചാവ് നിൽക്കുന്നവനവരെ ആഞ്ഞടികൾ ഇന്നുമുണ്ട് അതുപോലെ അകത്തെ പേജിൽ വിലാപവുമില്ല ബഹളവുമില്ല ആർക്കും അങ്ങോട്ട് പോവുകയും വേണ്ട മെഴുകുതിരി കത്തിക്കലുമില്ല എഡിറ്റോറിയലുമില്ല ചാനൽ ജഡ്ജിമാരുടെ ആക്രോശങ്ങളുമില്ല സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കളുടെ ആഞ്ഞടികളുമില്ല സിനിമാക്കാരുടെ ഞെട്ടലുകളുമില്ല ഇത് കണ്ടിട്ടും ഇന്ത്യയിൽ ജീവിക്കാൻ ഭയവുമില്ല എന്താണ് കാരണം എന്ന് പറയണ്ടല്ലോ ഉത്തരേന്ത്യയിലെ ആൾക്കൂട്ട ആക്രമണങ്ങളുടെ പേരിൽ ഇവിടെ എന്തായിരുന്നു ബഹളം കേരളത്തിലെ ഒരു ആദിവാസി യുവാവിനെ ഭക്ഷണം മോഷ്ടിച്ചു എന്ന് ആരോപിച്ച് ആൾക്കൂട്ട വിചാരണ നടത്തി വധിച്ചപ്പോൾ പ്രതികരണ തൊഴിലാളികളെ ആരും കണ്ടില്ല ഇപ്പോൾ കണ്ടില്ലേ ഭീഷണി കാരണം ആ കുടുംബത്തിന് ജീവിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് സാക്ഷികളെല്ലാം കൂറുമാറി ഇതൊന്നും മാധ്യമങ്ങൾ കണ്ട ഭാവം പോലും കാണിക്കുന്നില്ല ഇത് ഉത്തരേന്ത്യയിൽ വല്ലതുമായിരുന്നെങ്കിലോ കേരളം പ്രതികരണ തൊഴിലാളികളുടെ ആഞ്ഞടികൾ കൊണ്ട് പ്രകമ്പനം കൊള്ളുമായിരുന്നു ഇന്നലെ ഒരു വാർത്ത ഒരു പ്രമുഖ മാധ്യമത്തിന്റെ പേജിൽ ഒറ്റക്കോളം വാർത്തയായി ഉണ്ടായിരുന്നു സന്യാസിമാർക്കെതിരെ ആക്രമണം ഇരുപത് പേർക്കെതിരെ കേസ് എന്ന് ആൾക്കൂട്ട് ആക്രമണമാണ് പക്ഷെ ആ വാർത്ത ചർച്ചയാകാൻ പാടില്ലല്ലോ അതുകൊണ്ട് അത് പ്രധാന വാർത്തയാക്കി മാറ്റിയില്ല നിഷ്പക്ഷരാണെന്ന് കാണിക്കാൻ അവസാന പേജിൽ കൊടുത്തു കേട്ടോ രാഹുൽ ഗാന്ധിക്ക് രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്കനുസരിച്ച് പതിനഞ്ച് കോടിയുടെ ആസ്തി ഉണ്ടെന്നാണ് കണക്ക് പുള്ളി തന്നെ പറഞ്ഞ കണക്കാണ് പക്ഷേ ചെങ്ങാതിക്ക് ഇന്ത്യ കാണാൻ നാട്ടുകാർ പണം പിരിച്ചു കൊടുക്കണം അത്രേ രാഹുൽജിക്ക് ഇന്ത്യ കാണാനുള്ള യാത്രയ്ക്ക് കൊല്ലത്തെ പച്ചക്കറി വ്യാപാരിയോട് പിരിവ് ചോദിച്ചത് രണ്ടായിരം രൂപ അഞ്ഞൂറ് രൂപ കൊടുത്തത് പോരത്രേ അതോടെ അക്രമം അഴിച്ചുവിട്ടു ആ കട നശിപ്പിച്ചു പക്ഷേ ഇത് കേരളത്തിലെ മാധ്യമങ്ങളിൽ വാർത്തയേ അല്ല എന്നതാണ് രസകരം എന്നിട്ട് പറയുന്നതോ രാഹുൽജിയുടെ യാത്ര ദണ്ഡിയാത്ര പോലെയാണത്രേ ഗാന്ധിജി അധ്വാനിച്ച് ജീവിക്കുന്ന ജനങ്ങളുടെ പണം പിടിച്ചുപറിച്ചാണല്ലോ ദണ്ഡിയാത്ര നടത്തിയത് അല്ലെ ഈ ചെങ്ങാതിക്ക് സ്വന്തം പണ കൊണ്ട് ഇന്ത്യ കണ്ടുകൂടെ സോഷ്യൽ മീഡിയ വന്നതോടെ മാധ്യമങ്ങളുടെ കാപട്യവും ഇരട്ടത്താപ്പുമെല്ലാം കുറച്ചെങ്കിലും തുറന്നു കാണിക്കാൻ കഴിയുന്നുണ്ട് പിന്നെ പുതിയ തലമുറ അറിവിനായി കേരളത്തിലെ മാധ്യമങ്ങളെ ആശ്രയിക്കുന്നില്ല എന്നതാണ് ആകെയുള്ള സമാധാനം ഡെസ്ക് Tá tua, meu